എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ പലരും യൂറോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആളുകൾ തന്നെ പലയിടത്തും ഈ യൂറോപ്പിൽ തന്നെ ചുറ്റി കാണുവാനായിട്ട് ടൂറായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ശ്രദ്ധയിലേക്ക് മറ്റുള്ളവർക്ക് ഉണ്ടായ അനുഭവം ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്ന് പറയാം ഇറ്റലിയിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് വന്നു. അപ്പോൾ വന്നത് ഫ്രാൻസ് വഴിയായിരുന്നു. ഫ്രാൻസിൽ നിന്നും മിലാനിലേക്ക്, മിലാനിൽ നിന്നും റോമിലേക്കാണ് വന്നത്. ഈ ഫ്രാൻസിൽ നിന്നും മിലാനിലേക്ക് വന്നത് ഫ്ലിക്സ് ബസ് എന്ന് പറയുന്ന സർവീസിലായിരുന്നു. അവരവിടുന്ന് അവരുടെ ബാഗ് എല്ലാം എടുത്ത് ഈ ഫ്ലിക്സ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ബാഗാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സീറ്റിൽ വെക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ബാഗുകളെല്ലാം ഈ വണ്ടിയുടെ അടിയിലാണ് കയറ്റിവിടേണ്ടത്. അപ്പോൾ അങ്ങനെ ഇവർ ഈ യാത്ര ചെയ്ത സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ ബാഗിൽ, ഇദ്ദേഹത്തിന് ചെറിയൊരു ബാഗുണ്ട്, ആ ബാഗും കൂടി ഇതിൻ്റെ അടിയിലേക്ക് കയറ്റിവിട്ടു. അങ്ങനെ അവർ യാത്ര മിലാനിലേക്ക് യാത്ര ചെയ്തു. ഈ ബസ് ആണെങ്കിൽ ഇടയ്ക്ക് ഇറങ്ങി ആണ് ബസ് നിർത്തിയാണ് പോരുന്നത്. അപ്പോൾ അതിൻ്റെ യാത്രക്കാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യും ഈ യാത്രയിൽ. അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഇടയ്ക്ക് വെച്ച് ഇവരെ വാച്ച് ചെയ്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി കാണാം. അവർ അവിടുന്ന് പോയി ഇടയ്ക്ക് വന്ന സമയത്ത് ഈ ആളുകൾ ഇറങ്ങിയപ്പോൾ ഇവരുടെ ബാഗിൽ ഒരു ബാഗും കൂടി എടുത്തിട്ട് പോയി. കാരണം ഒരു പക്ഷെ അവർ ശരിക്കും അത് നേരത്തെ കൂട്ടി നോട്ടം വെച്ചിട്ടുണ്ടാകാം. കാരണം വെച്ചാൽ നമ്മൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റുകളെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇദ്ദേഹം മിലാനിൽ വന്നിറങ്ങിയപ്പോൾ ഒരു ബാഗ് അദ്ദേഹത്തിന് ഇല്ല. ആ ബാഗിലാണെങ്കിൽ കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ്, അതുപോലെ അത്യാവശ്യം കുറച്ച് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പാവം, അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി യൂറോപ്പ് കാണാൻ വന്നിട്ട് കിട്ടിയ ആദ്യത്തെ പണി തന്നെ അദ്ദേഹത്തിന് കൈപ്പേറിയതായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം റോമിലെത്തി. ഇപ്പോൾ വളരെ സന്തോഷവാനാണ്, റോമിലെത്തിയതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുന്നു. അതുപോലെ ഇത് ഒരു അനുഭവം. വേറൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി, അവൻ്റെ വേറെ രണ്ട് ഫാമിലിയും കൂടി മറ്റും ഉണ്ടായിരുന്നു. ഇവർ ഈഫിൾ ടവർ കാണുവാനായിട്ട് ഈ ഫ്രാൻസിൽ തന്നെ പോവുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഫ്രാൻസിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ യാത്ര ചെയ്ത ഫുട്പാത്തിൽ യാത്ര ചെയ്തപ്പോൾ ഇവ ഒരു വ്യക്തി കൊണ്ടുവന്ന് ഒരു വിഭാഗം ആളുകളുണ്ട്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ആളുകളെ നമുക്ക് തിരിച്ചറിയാനും സാധിക്കും. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ നടത്തിയും നമ്മുടെ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുറകിൽ തന്നെ ഇവരുണ്ടാകും. ഒരു ഗ്യാങ് ആണ്. അപ്പോൾ ഇവർ ഒരു വ്യക്തി ഒരു സാധനം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വിൽക്കാൻ കൊണ്ടുവരാണ്. കണ്ടു കഴിയുമ്പോൾ നല്ല സാധനം, നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, ഈ സാധനം നമ്മൾ വാങ്ങിച്ചു നോക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചു നോക്കും. വാങ്ങിച്ച് ഇങ്ങനെ നോക്കിയിട്ട് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു. പക്ഷെ തിരിച്ചു കൊടുത്തപ്പോൾ അവർ തിരിച്ചത് വാങ്ങിക്കില്ല. അവർ പറഞ്ഞു, ഓ ഞങ്ങൾക്ക് ഇനി ഈ സാധനം വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ പൈസ തന്നാൽ മതി. പിന്നെ അവിടെ ബാർഗെയിൻ ചെയ്തു. പിന്നെ ഒരു പ്രകാരത്തിന് അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകും. നമ്മളിപ്പോൾ അവർ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായതുകൊണ്ട് അവരതിനെ രക്ഷപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ ഇവർ നടന്നു പോകുമ്പോൾ ഒരാള് ഒരു കൊയിൻ പോലെ സാധനം നിലത്തിട്ട് ഈ ഫുട്പാത്തിലേക്ക് ഇട്ടു. ഇട്ടിട്ട് നമ്മളോട് പറഞ്ഞു ഇത് നിങ്ങളുടെ സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ ഈ സാധനം നമ്മൾ നോക്കും, ഈ നിലത്ത് നോക്കി ഇത് എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും ബാഗ് അല്ലെങ്കിൽ പേഴ്സ് അവർ മോഷ്ടിക്കും. ഇത് നിത്യ സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു മറ്റൊരു ഫ്രണ്ട് ഈ ഇതുപോലെ തന്നെ ടൂർ പോവുകയാണ്. ടൂർ പോകാനായിട്ട് ട്രെയിനിലാണ് അവർ പോകുന്നത്. അങ്ങനെ ട്രെയിൻ കയറി, ട്രെയിനിൽ സീറ്റിലിരുന്നു, ബാഗ് അവരിരുന്ന സീറ്റിൻ്റെ സൈഡിൽ തന്നെ വെച്ചു. അങ്ങനെ ട്രെയിൻ പുറപ്പെടുവാനായിട്ട് ഇവർ നേരത്തെ കൂട്ടി ട്രെയിനിൽ വന്ന് കയറി പുറപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇവരുടെ മുഖത്ത് കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഇത് കണ്ടപ്പോൾ നമ്മൾ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി നോക്കി അവരുമായിട്ട് സംസാരിച്ചു.
അപ്പൊ അവര് വേറൊരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ സംസാരത്തിന്റെ ഇടയിൽ ഇവിടെ അടുത്തിരുന്ന ബാഗ് വേറൊരു വ്യക്തി എടുത്തിട്ട് പോയി. അതായത് നമ്മളോടൊപ്പം തന്നെ ഇവരും കയറുന്നുണ്ടായിരുന്നു. കാരണം വ്യക്തമായിട്ട് അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട്, കുറെ പൈസ, എല്ലാ ഡോക്യുമെന്റ്സും ആ ബാഗിലായിരുന്നു. ആ ബാഗ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അവർ അതിനു വേണ്ടിയിട്ട് അവിടെ പരാതിപ്പെട്ടു, പക്ഷെ യാതൊരു കാര്യം ഉണ്ടായില്ല. അവിടെ സി സി ടി വിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ യാതൊരു കാര്യവുമില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇറ്റലിയിൽ വരുന്ന സമയത്ത്, നമ്മുടെ ഇറ്റലി എൻ്റെ ഒരു ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി മിലാനിലെ മെട്രോയിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങൾ മെട്രോയുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ട്രെയിൻ ഈ മെട്രോയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് രണ്ട് വ്യക്തികൾ ഈ ഡോറിന്റെ, അതായത് ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെന്റിന്റെ ഡോറും അതിന്റെ തൊട്ട് മുന്നിലുള്ള ഡോറും എന്റെ വഴിക്ക് രണ്ട് വ്യക്തികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ലേഡി ഈ ഫ്ലാറ്റ് കമ്പാർട്ട്മെന്റിലേക്ക് അകത്തേക്ക് കയറിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ബാഗ് ബലമായിട്ട് പിടിച്ചു വാങ്ങിച്ചു. ഈ ബലമായിട്ട് പിടിച്ചു വാങ്ങിച്ചപ്പോൾ തന്നെ ഈ ഡോറ് അടയുകയും ചെയ്തു. കാരണം ഒരാള് ഈ ഡോറ് ബലമായിട്ട് തള്ളി പിടിച്ചിരിക്കുകയായിരുന്നു. ഈ മെട്രോയുടെ ഡോറ് അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ മെട്രോയിൽ എല്ലാ ആളുകളും നോക്കി നിൽക്കെ അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ ഈ ബാഗും സാധനങ്ങളും കൊണ്ടുപോയി അവരവിടെ പോയി നമ്മൾ മെട്രോയുടെ അകത്തിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഈ വിഭാഗം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഇവിടെ നമുക്ക് പറഞ്ഞിട്ട് യാതൊരു ഒരു കാര്യമില്ല. അപ്പൊ പോലീസ് പിടിക്കാൻ പറ്റിയ പിടിച്ചു, അതല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് ഒരു കാര്യവുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ദിവസം 11 മണിക്ക്, ഉച്ചയ്ക്ക് 11 മണിക്ക് ഒരു വ്യക്തി വന്ന് ഫ്രണ്ട് ഡോറ് അദ്ദേഹത്തിന്റെ ഒരു കീ ഇട്ട് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് ഇത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് വേറെ ഒരു ഭാഷയിലാണ്. ഞാൻ പെട്ടെന്ന് കള്ളനാണെന്ന് അറിയാമെന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കാം എന്ന് ഉദ്ദേശിച്ചപ്പോഴേക്കും ഇദ്ദേഹം അവിടെ നിന്ന് ഓടിത്തു. ഈ ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ മുൻപിലാണെങ്കിൽ ഒരു വലിയ ഗാർഡനാണ്. ഈ ഗാർഡൻ്റെ ചുറ്റും ചെറിയ അരക്കിപ്പൊക്കത്തിന് ഒരു ചെറിയ വേലിക്കെട്ട് പോലെ ഒന്നുണ്ട്. ഇദ്ദേഹം ഈ വേലിക്കെട്ട് ചാടിയിട്ടാണ് ഓടിയത്. ഞാൻ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ പുറകിലെ കള്ളൻ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാനും ഇദ്ദേഹത്തിൻ്റെ പുറകിലൂടെ ഓടി. അദ്ദേഹം കുറച്ചിട ചെന്ന് അദ്ദേഹം അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു പോയി. ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നു. ഉടനെ തന്നെ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു. ഒരു 10-12 മിനിറ്റ് ആയപ്പോഴേക്കും പോലീസ് ഉടനെ ഇവിടെ വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ വളരെ ഗംഭീരമായിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. എന്നോട് പോലീസ് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആ കള്ളനെ ഓടിച്ച സമയത്ത് ആ കള്ളന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്. ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ ഇവരുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു അവകാശമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന് വേണ്ടി. അപ്പൊ അത്തരത്തിലുള്ള നിയമം മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ നാട്ടില് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഓടിക്കൂടും, അവനെ ഓടിച്ചിട്ട് എല്ലാ ആളുകളും ഓടിച്ചിട്ട് പിടിക്കും. ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കണ്ടു നിന്നാണ് പോകുന്നതല്ലാണ്ട് ഒന്നും ചെയ്യില്ല. കാരണം പോലീസിനെ വിളിക്കുക മാത്രമേ ഇവിടെ അങ്ങനെ ഒരു പോംവഴി ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഇറ്റലിയിലേക്കോ യൂറോപ്പിലെ ഇന്ത്യയോ ഏത് ഭാഗങ്ങളിലേക്കോ യാത്ര ചെയ്യുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. കാരണം നീ ഇങ്ങനെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മലയാളികൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കൂടുതൽ ഭാഗവും ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് മലയാളികൾ. കാരണം ഇവിടുന്ന് ഈ സാധാരണ നമ്മുടെ മലയാളികളൊക്കെ ട്രെയിനിലേക്ക് കയറി ആ ട്രെയിനിൽ ഇരുന്നിട്ടാണ് ഈ ഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഫോളോ ചെയ്ത് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് മലയാളികളുണ്ട്. കൂടുതൽ ഭാഗവും പെണ്ണുങ്ങളാണ്. ഇവരെ പെണ്ണുങ്ങളെയാണ് കൂടുതലും ഈ പറ്റിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി യാത്രയ്ക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് നിങ്ങൾ വരണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട്
വരുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.